ഹായ് ഫ്രണ്ട്സ്, ലോഗോസ് കിസ്. 2019 ഇന്ന് ഞാനിവിടെ പറയുവാൻ പോകുന്നത് ലോഗോസ് കിസ് 2019 എന്ന ബൈബിൾ കിസ് മത്സരത്തെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകളെ കുറിച്ചാണ്. ദൈവവിശ്വാസത്തിൽ അടിയുറച്ചുകൊണ്ട് സുവിശേഷം പഠിക്കുവാനും സുവിശേഷമായി തീരുവാനും ദൈവമക്കളെ പഠിപ്പിക്കുന്ന പരിശീലന കളരിയായ കേരള കത്തോലിക് ബൈബിൾ സൊസൈറ്റിയും ബൈബിൾ പ്രേക്ഷക രംഗത്ത് അവിസ്മരണീയവും അത്ഭുതാവഹവുമായ കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് ദൈവവചനത്തെ വാർത്തെടുക്കുന്ന കേരള കത്തോലിക് ബൈബിൾ കമ്മീഷനും കൂടിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ക്രൈസ്തവരുടെ ബൈബിൾ കിസ് നടത്തുന്നത്. രക്ഷകനും നാഥനുമായ യേശു ക്രിസ്തുവിനെ ആഴത്തിൽ അറിയുവാനും തിരുവചനം പഠിക്കുവാനുമുള്ള സുവർണ അവസരമാണ് ലോഗോസ് കിസിലൂടെ സാധിക്കുന്നത്. ലോഗോസ് എന്ന വാക്കിന്റെ അർത്ഥം ദൈവവചനം, അതായത് ദ വേർഡ് ഓഫ് ഗോഡ് ഇൻകാർണേറ്റ് എന്നാണ്. വചനം നിനക്ക് സമീപസ്ഥമാണ്, അത് നിന്റെ അധരങ്ങളിലും ഹൃദയങ്ങളിലുമുണ്ട്, അത് പ്രാവർത്തികമാക്കുവാൻ നിനക്ക് കഴിയും. നിയമാവർത്തനം 30:14 പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മുടെ അധരങ്ങളിലും ഹൃദയങ്ങളിലും വിതയ്ക്കപ്പെട്ട ദൈവവചനത്തിന്റെ വിത്തുകൾ 100 മേനി ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ നാം വചനം പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും വേണം. യേശുനാഥൻ തന്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ച ഏറ്റവും വലിയ ദൗത്യമാണ് ദൈവവചനം പ്രഘോഷിക്കുക എന്നുള്ളത്. ദൈവവചനത്തിലേക്ക് മനുഷ്യ ഹൃദയങ്ങളെ അടുപ്പിക്കുവാനും വചനം പഠിക്കുവാനും പഠിപ്പിക്കുവാനും ഉതകുന്ന ഒന്നാണ് ഈ ഓരോ വർഷവും നടന്നു വരുന്ന ലോഗോസ് കിസ്. 2000 ആരംഭിച്ച ലോഗോസ് കിസ് 2019 എത്തി നിൽക്കുമ്പോൾ ഇത് 20-ാമത്തെ ലോഗോസ് കിസ് ആണ് ഈ വർഷം നടക്കുവാൻ പോകുന്നത്. ഇനിയും നമുക്ക് ലോഗോസ് കിസ് 2019 രജിസ്ട്രേഷൻ ആരംഭിക്കുന്ന തീയതി, രൂപതാതല പരീക്ഷ, സ്റ്റേറ്റ് ലെവൽ പരീക്ഷ എന്നിവ നടക്കുന്ന തീയതികൾ, ഈ വർഷത്തെ പരീക്ഷയുടെ സിലബസ്, പരീക്ഷ എഴുതുന്ന രീതി എന്നിവയെക്കുറിച്ച് നോക്കാം. ഇതിൻ്റെ 2019 രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് 1/6/2019 മുതൽ ആണ്. അതുപോലെ ഇതിൻ്റെ രജിസ്ട്രേഷൻ അവസാനിക്കുന്നത് 31/7/2019. ഇതിൻ്റെ രൂപതാതല പരീക്ഷ നടക്കുന്നത് 2019 സെപ്റ്റംബർ 29 2 മണി മുതൽ 3:30 വരെയാണ്. സംസ്ഥാനതല പരീക്ഷ 2019 നവംബർ 21 മുതൽ 24 വരെയുമാണ്. ഇനിയും ഈ ലോഗോസ് കിസ് 2019 സിലബസിനെ കുറിച്ച് നോക്കാം. പഴയ നിയമത്തിലെ നിയമാവർത്തനം 12 മുതൽ 21 വരെ ഉള്ള ഭാഗങ്ങളാണ്. അതുപോലെ പ്രഭാഷകൻ 11 മുതൽ 17 വരെയുള്ള ഭാഗങ്ങൾ, പുതിയ നിയമത്തിലെ വിശുദ്ധ മത്തായി 19 മുതൽ 28 വരെയുള്ള ഭാഗങ്ങൾ, അതുപോലെ പുതിയ നിയമത്തിലെ വെളിപാട് 17 മുതൽ 22 വരെയുള്ള ഭാഗങ്ങൾ. മത്സരത്തിൽ പങ്കെടുക്കുന്നവരെ പ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ABCDEF എന്നിങ്ങനെ 6 താണ് തിരിച്ചിരിക്കുന്നത്. ഏ വിഭാഗം എന്ന് പറയുന്നത് 1/1/2008 ശേഷം ജനിച്ചവർ. ബി വിഭാഗം 1/1/2003 31/12/2007 ഇടയിൽ ജനിച്ചവർ. സി വിഭാഗം 1/1/1988 31/12/2002 ഇടയിൽ ജനിച്ചവർ. ഡി വിഭാഗം 1/1/1968 31/12/1987 ഇടയിൽ ജനിച്ചവർ. ഈ വിഭാഗം 1/1/1955 31/12/1967 ഇടയിൽ ജനിച്ചവർ. എഫ് വിഭാഗം 31/12/1954 മുൻപ് ജനിച്ചവർ. പ്രായഭേദമന്യേ ആർക്കും പങ്കെടുക്കാവുന്നതാണ് ഈ ബൈബിൾ കിസ്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ 3 റീത്തുകളിൽ നിന്നുള്ള 39 രൂപതകളിൽ നിന്നും 6,00,000 പേർ പങ്കെടുക്കുന്ന ഒരു വലിയ സംരംഭമാണ് ഇത്. അതുപോലെ തന്നെ ജാതി മതഭേദമന്യേ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും വിദേശത്ത് താമസിക്കുന്നവർക്കും ലോഗോസ് കിസ് ഓൺലൈൻ ആയി രജിസ്റ്റർ ചെയ്ത് കേരളത്തിൽ പരീക്ഷ നടക്കുന്ന അതേ സമയത്ത് തന്നെ പരീക്ഷ എഴുതാവുന്നതും
മാർക്ക് ഉടനെ അറിയാവുന്നതും സർട്ടിഫിക്കറ്റുകൾ ഡൗൺലോഡ് ചെയ്ത് ഈ സൈറ്റിൽ നിന്ന് തന്നെ എടുക്കാവുന്നതുമാണ്. അതിനെ രജിസ്റ്റർ ചെയ്യുവാനുള്ള വെബ്സൈറ്റിന്റെ പേര് www.logoskis.org എന്നതാണ്. അതിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്നും പരീക്ഷ എങ്ങനെ എഴുതണമെന്നും പ്രത്യേകം വിവരിച്ചിട്ടുണ്ട്. വിദേശങ്ങളിൽ നിന്നും പരീക്ഷ എഴുതുവാൻ ആഗ്രഹിക്കുന്നവർ ആ സൈറ്റ് ചെക്ക് ചെയ്ത് അപ്ലൈ ചെയ്യുക. അതിന്റെ രജിസ്ട്രേഷൻ ജൂൺ 15 മുതൽ സെപ്റ്റംബർ 28 വരെ നമുക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. ജാതിമത ഭേദമന്യേ ഏത് പ്രായത്തിലുള്ളവർക്കും ബൈബിൾ പഠിച്ചുകൊണ്ട് പരീക്ഷ ഓൺലൈനായി എഴുതാവുന്നതുമാണ്. 2016 മുതൽ ലോഗോസ് ഫാമിലി കിസും മലയാളത്തിൽ മാത്രം ആരംഭിച്ചിട്ടുണ്ട്. പിതാവ്, മാതാവ്, ഒരു കുട്ടി, മകൻ അല്ലെങ്കിൽ മകൾ എന്നിവരടങ്ങുന്ന കുടുംബമാണ് ഇതിൽ പങ്കെടുക്കേണ്ടത്. ലോഗോസ് കിസിലെ 103 ചോദ്യങ്ങളിൽ 100 ഒബ്ജക്റ്റീവ് ടൈപ്പും 3 ചുരുങ്ങിയ വാക്കുകളിൽ ഉത്തരം എഴുതാനുള്ളവയുമാണ്. ഈ ലോഗോസ് കിസിൽ പങ്കെടുക്കുന്ന വിജയികൾക്ക് വിശുദ്ധ നാട് തീർത്ഥാടനവും ക്യാഷ് അവാർഡും സംസ്ഥാന തലത്തിലും രൂപതാതലത്തിലും ഇടവക തലത്തിലും ആകർഷകമായ സമ്മാനങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ഇനിയും പരീക്ഷാ സമയം 90 ഈ പരീക്ഷയ്ക്ക് ഉള്ള സമയം. 75 കൊണ്ട് 100 ചോദ്യങ്ങളും ഓപ്ഷൻസും വായിച്ച് ബബിൾ കർപ്പിക്കുവാൻ പരിശീലനം നേടേണ്ടതാണ്. സമയം ലാഭിക്കുവാൻ വേണ്ടി ആദ്യം ഒരു പ്രാവശ്യം ചോദ്യം മുഴുവൻ വായിക്കുന്നത് ഒഴിവാക്കുക. 4 വായിച്ചതിന് ശേഷം മാത്രം ഏറ്റവും ശരിയായ ഉത്തരം പഠനഭാഗപ്രകാരം ശരിയെന്ന് തോന്നുന്നത് ബബിൾ മാറിപ്പോകാതെ ശ്രദ്ധയോടെ കറുപ്പിക്കേണ്ടതാണ്. ഓരോ ചോദ്യത്തിനും ബബിൾ കറുപ്പിച്ചു കഴിയുമ്പോൾ ചോദ്യക്കടലാസിൽ ആ ചോദ്യത്തിന്റെ ക്രമ നമ്പർ ടിക് ചെയ്യുക. ഏതെങ്കിലും ചോദ്യത്തിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ ചോദ്യത്തിന്റെ ക്രമ നമ്പർ ചോദ്യക്കടലാസിൽ ടിക്ക് ചെയ്യാതെ അടുത്ത ചോദ്യത്തിലേക്ക് പോവുക. ഇപ്രകാരം 100 ചോദ്യം വരെ ബബിൾ കറുപ്പിച്ച ശേഷം വീണ്ടും തിരിച്ച് ചോദ്യക്കടലാസിൽ ടിക്ക് ചെയ്യാത്ത ചോദ്യങ്ങൾക്കുള്ള ഉത്തരം 2 കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുക. അങ്ങനെ അവസാന ഭാഗത്തുള്ള അറിയാവുന്ന ചോദ്യങ്ങൾ സമയക്കുറവ് മൂലം നഷ്ടപ്പെടുത്തുന്ന സ്ഥിതി ഒഴിവാക്കാം. ബബിൾ കറുപ്പിക്കുമ്പോൾ ചോദ്യപേപ്പറിലെ ചോദ്യ നമ്പരും ഉത്തരക്കടലാസിലെ ക്രമ നമ്പരും 1 എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ഓരോ ചോദ്യത്തിലെയും ശരിയായ ഉത്തരത്തിന്റെ ഓപ്ഷൻ തിരിച്ചറിയുവാനുള്ള അക്ഷരവും ഉത്തരക്കടലാസിൽ കറുപ്പിക്കുന്ന ബബിളിലെ അക്ഷരവും 1 എന്ന് ഉറപ്പുവരുത്തുക. ബബിൾ കറുപ്പ് മഷിയുള്ള പേന കൊണ്ട് കറുപ്പ് മഷിയുള്ള പേന കൊണ്ട് വൃത്തിയായും പൂർണ്ണമായും കറുപ്പിക്കേണ്ടതാണ്. ഒരിക്കലും ബബിളുകൾ രേഖപ്പെടുത്തരുത്. ടിക്ക് എന്നീ അക്ഷരങ്ങൾ ബബിളിൽ ഒരിക്കലും രേഖപ്പെടുത്തരുത്. 1 ഉത്തരങ്ങൾ അടയാളപ്പെടുത്തുന്ന ചോദ്യങ്ങൾക്ക് 1 വീതം കുറയ്ക്കുക എന്നതാണ് നിയമം. അതിനാൽ അബദ്ധവശാൽ തെറ്റായി ഒരു ബബിളിൽ കറപ്പിച്ചാൽ ആ ചോദ്യം ഉപേക്ഷിക്കുക. 2 ബബിൾ കറപ്പിച്ചാൽ ലഭിച്ച 1 നഷ്ടപ്പെടുകയും ചെയ്യും. ഈ ലോഗോസ് ക്വിസിൽ പങ്കെടുത്ത് സമ്മാനങ്ങൾ നേടുക എന്നതിലുപരി നമ്മൾ ഓരോരുത്തരുടെയും ശരീരം വചനമായി മാറുമ്പോൾ നമ്മൾ ഓരോരുത്തരും വചനമായ ദൈവത്തിൽ വസിക്കുകയും ദൈവമായ വചനം നമ്മളിൽ വസിക്കുകയും നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ വചനമായി തീരുന്ന നിത്യരക്ഷ എന്ന ജീവിത ലക്ഷ്യം നേടുവാൻ ഈ ലോഗോസ് ക്വിസിൽ പങ്കെടുത്ത് ബൈബിൾ വചനങ്ങൾ പഠിക്കുന്നതോടുകൂടി കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ വർഷത്തെ ലോഗോസ് ക്വിസിൻ്റെ മിക്ക അധ്യായങ്ങളും ഇതിനോടകം ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബൈബിൾ ഭാഗങ്ങൾ വായിച്ച് അത് കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കുക. ഇനിയും ലോഗോസിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ലഭിക്കാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ലഭിക്കാൻ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ്.